നമസ്കാരം. ചൈനീസ് വാസ്തു അഥവാ ഫെങ്ഷുയിലേക്ക് സ്വാഗതം. അപ്പം നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് കുട്ടിയുടെ പെൺകുട്ടിയുടെ അഥവാ ആൺകുട്ടിയുടെ വിഭാഗത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അതായത് വിവാഹം നടക്കുവാൻ ഇത്രയും സമയമെടുക്കുന്നത് എന്തുകൊണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ടും മകളുടെ വിവാഹം നടക്കുന്നില്ല, മകൻ്റെതാണെങ്കിൽ മാതാപിതാക്കൾ കുറച്ചെങ്കിലുമൊക്കെ ക്ഷമിച്ചും പുറത്തുമൊക്കെ പോകും, പക്ഷെ മകളുടെ വിവാഹം നടക്കുവാൻ ഇങ്ങനെ ഏറെ സമയമെടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ അമ്മയ്ക്ക് സങ്കടപ്പെടാം, കരയാം, കണ്ണുനീർ, സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകുമ്പോൾ കണ്ണുനീർ കണ്ണിൽ നിന്ന് വരും, സ്വാഭാവികം. പക്ഷേ അവിടെ ഊണിലും ഉറക്കത്തിലും ചിന്തയിലാണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ആ വീട്ടിലെ പിതാവ്. അദ്ദേഹത്തിൻ്റെ വിഷമം ആരോട് പറയാനാണ്, ആരോട് കേൾക്കാനാണ്? വാ നടക്കുന്നത് വരെയും അദ്ദേഹത്തിന് വളരെയധികം മാനസിക സമ്മർദ്ദം തന്നെയാണ് ഉണ്ടാകുന്നത്. ഒന്നാമത് ഈ കാലത്ത്, ഈ കാലമെന്ന് പറയാനുള്ള കാരണം കോവിഡിന് ശേഷം ആര് എപ്പോൾ എങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ, ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ, നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും പറയാൻ വെക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു 3 വർഷത്തിന് മുമ്പായിട്ട് നഗ്ന നേത്രങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു കുഞ്ഞൻ വൈറസാണല്ലോ ഈ ലോകത്തുള്ള എല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ട് നിൽക്കുന്നത്, അത് നമുക്കറിയാവുന്ന കാര്യം എൻ്റെ ഇടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മകളുടെ വിവാഹം കഴിയാൻ എന്താ ചെയ്യാം? അങ്ങനെ മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടി ജനിച്ച DOB ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പേരും ഒക്കെ പറഞ്ഞു തന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ കുട്ടിയുടെ കുവാൻ നമ്പർ അനുസരിച്ച്, ആ ലക്കി നമ്പർ അനുസരിച്ച് ആ കുട്ടിക്ക് ഒരു പീച്ച് ബ്ലോസം സ്ഥാനമുണ്ടായിരിക്കും, ഒരു സ്റ്റാർ ഉണ്ടായിരിക്കും. ആ കുട്ടി ജനിച്ച വർഷത്തെ ഒരു ആനിമൽ ഉണ്ടായിരിക്കും. ആ ആനിമൽ, 3 ആനിമലാണ് ഈ കുട്ടിയുമായിട്ട് വളരെയധികം ചേർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അങ്ങനെയൊക്കെയാണ് ചൈനീസിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയുള്ളവരുമായിട്ടേ ഇവർ ഒത്തുപോവുകയുള്ളൂ, മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോയില്ല. 3 മൃഗങ്ങൾ, അതിന് 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, 12 മൃഗങ്ങളെ 3 എണ്ണം വെച്ചിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ 3 മൃഗങ്ങളിൽ എവിടെ ഏതാണ് എന്ന് നോക്കാം. ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഹോമിയോ ഡോക്ടർ, 32 വയസ്സായി. ആ കുട്ടി പലപ്പോഴും എൻ്റെ ഒരു സ്ഥാപനത്തിൽ വരാറുണ്ടായിരുന്നു, വന്നു കണ്ടു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോളെ വീട്ടിലെ വന്ന് നോക്കാം, നമുക്ക് എന്താ കാര്യം, വിവാഹത്തിൻ്റെ കാര്യമൊക്കെ നോക്കാം, അപ്പോൾ നമുക്ക് വിവാഹിതാകേണ്ട സമയമൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞു. ഡെന്റിസ്റ്റാണ്, നല്ല കുട്ടിയാണ്, നല്ല മര്യാദയുള്ള കുട്ടിയാണ്. പോയി കണ്ടു, ആ കുട്ടി കിടക്കുന്ന ആ കുട്ടിയുടെ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു റാറ്റിൻ്റെ ചിത്രം, പീച്ച് ബ്ലോസം സ്റ്റാറായിട്ട് വന്ന റാറ്റായിരുന്നു. ആ റാറ്റിൻ്റെ ചിത്രം ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തു. അവളുടെ വിവാഹം ഈ വരുന്ന ആഗസ്റ്റോട് കൂടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ളൊരു ദുര എൻ്റെ മനസ്സിലും ഉണ്ടാകുന്നു. എനിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകുന്നു. ചെയ്തപ്പോഴത്തേക്കും ചെയ്യിച്ചയാളിനും ചെയ്തയാളിനും ഇത് ഒരു ഉപയോഗപ്രദമായി മാറിയല്ലോ എന്നുള്ളൊരു വിശ്വാസം വീണ്ടും വീണ്ടും ഇത് ചെയ്യുവാനും ചെയ്യിപ്പിക്കുന്നവർക്ക് മറ്റുള്ളവരോട് പറയുവാനും കാരണവുമായി മാറുന്നു എന്നുള്ള ഒരു സത്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് 6-7 അടി ഉയരമുള്ള പൈപ്പിൽ പൈപ്പ് നാട്ടിന് ശേഷം നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇടുന്നു. അതായത് വിവാഹത്തിൻ്റെ സ്ഥാനത്തെ, റിലേഷൻ്റെ സ്ഥാനത്തെ നമ്മൾ പോസിറ്റീവ് ആക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. കുട്ടിയുടെ പീച്ച് ബ്ലോസം അതിൻ്റെ ആനിമൽ ഏതാണെന്ന് നോക്കിയിട്ട്, ആ ആനിമലിൻ്റെ സ്ഥാനം ഏതാണെന്ന് നോക്കിയിട്ട് ആ ചിത്രം കൂടി നമ്മളവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ആ കുട്ടിയുടെ വിവാഹം എത്രയും പെട്ടെന്ന്, കുട്ടിയുടെ ആൺകുട്ടിയായിരുന്നാലും ശരി പെൺകുട്ടിയായിരുന്നാലും ശരി, നടന്നു പോകുന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. അപ്പോൾ ആ വിഷയമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞതിൽ നമുക്ക് വാക്കിയായിട്ട് നിന്നതിൻ്റെ ഇത്. നമുക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും ഫെങ് ഷുയി നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചൈനീസ് വിശ്വാസം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും നിറങ്ങൾക്ക് വളരെയധികം
പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. നമുക്ക് ചുറ്റും ഉള്ള എല്ലാ വസ്തുക്കളെയും മനുഷ്യനാൽ ആകർഷിക്കപ്പെടുന്നു. മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തുവാൻ ഏതൊരു വസ്തുവിനും കഴിയും, ഏതൊരു നിറങ്ങൾക്കും കഴിയും. ചില നിറങ്ങൾ മനുഷ്യനെ വിഭ്രാന്തിയിലോട്ട് കൊണ്ടുപോകുന്നു, മറ്റൊരു സമാധാനത്തിലോട്ട് കൊണ്ടുപോകുന്നു, മറ്റൊരു പോസിറ്റീവ് എനർജിയായിട്ട് മാറുന്നു. അപ്പോൾ ഈ ചൈനീസ് ജനതയുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ഓരോ വർഷവും മാറി മാറി വരുന്ന ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷുയി അഥവാ പറക്കുന്ന നക്ഷത്രങ്ങൾ, ആ സ്റ്റാറുകളുടെ വിന്യാസത്തിലൂടെ ഈ ലക്കി ആനിമൽസും ഉണ്ട്, അതുപോലെ തന്നെ അൺലക്കിയും വരുന്ന സ്റ്റാറുകൾ, ആ സ്റ്റാറുകളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും നല്ല സ്ഥാനങ്ങൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങൾ, നല്ല സ്റ്റാറുകൾ വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് എന്നീ ഭാഗങ്ങളാണ് നല്ല സ്ഥാനങ്ങളായിട്ട് വന്നിരിക്കുന്നത്, നല്ല പോസിറ്റീവായിട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഈ സ്ഥാനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ വടക്കോട്ട് നോക്കി നിൽക്കുന്ന വീടിൻ്റെ പ്രധാന വാതിലിന് നമുക്ക് നീല നിറമോ കറുപ്പ് നിറമോ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. എന്നാൽ ചുവപ്പോ അതുപോലെ തന്നെ ഓറഞ്ച് നിറമോ, തീയുടെ നിറം, ഫയറിൻ്റെ നിറമോ കൊടുക്കുന്നത് നല്ലതായിരിക്കില്ല. എന്നാൽ ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയാം, വർഷം തോറും അവിടുത്തെ നിറം മാറ്റുവാൻ നമ്മുടെ സംസ്കാരം നമ്മെ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ പ്രധാന വാതിലിൽ കറുത്ത നിറം കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും നടക്കുന്ന കാര്യവുമല്ല. കാരണം കറുപ്പെന്ന് പറയുന്നത് ദുശ്ശകുനത്തിൻ്റെ, നിരാശയുടെ, ദുഃഖത്തിൻ്റെ നിറമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ബ്ലാക്ക് എന്ന് പറയുന്നത് നിഗൂഢതയുടെ നിറമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള, ശക്തമായിട്ടുള്ള ഒരു നിറമാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് ബ്ലൂ എന്ന് പറയുന്നത് ജലത്തെ കാണിക്കുന്നു, വടക്ക്. അപ്പോൾ വടക്കിനെപ്പറ്റി, ജലത്തിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതെങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നുവെന്നും ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുവാൻ ഫെങ് ഷുയി എന്ന് പറയുന്ന, ഷുയി എന്ന് പറയുന്ന ജലത്തിന്, ഫെങ് എന്ന് പറയുന്ന കാറ്റിന് എങ്ങനെ കഴിയുന്നു, എങ്ങനെ നമ്മുടെ ജീവിതത്തെ, എങ്ങനെ നമ്മുടെ വീടിനെ, എങ്ങനെ നമ്മുടെ പരിസരത്തെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനെയും സ്വാധീനിക്കുവാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ നിറങ്ങൾ കൊണ്ട് ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ്, ഇപ്പോൾ വീട് ഏത് ഭാഗത്തോട്ടാണോ നോക്കിയിരിക്കണം നിൽക്കട്ടെ, ഇപ്പോൾ പടിഞ്ഞാറോട്ട് നിൽക്കുന്ന, അതായത് വെസ്റ്റ് ഭാഗത്ത് നോക്കി നിൽക്കുന്ന വീടാണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ പലരും അവഗണിക്കുന്ന ഒരു കോളാമ്പി പോലത്തെ നല്ല മഞ്ഞ പൂക്കളുണ്ട്, നിത്യവും ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുന്നത്. ആ പൂക്കളിങ്ങനെ മരത്തിൽ നക്ഷത്രം പോലെ കിടക്കുന്നത് മനസ്സിന് അസ്വസ്ഥതയും അതുപോലെ തന്നെ മറ്റ് മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് സമയം, 5 മിനിറ്റ് സമയം നിങ്ങൾ ഈ പൂക്കളെ ഒന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക, നിങ്ങളുടെ മനസ്സിന് സമാധാനവും ശാന്തിയും, ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു എനർജി, സന്തോഷകരമായിട്ടുള്ള ഒരു എനർജി കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മഞ്ഞ നിറം, വെൽത്തിൻ്റെ നിറം, സമ്പത്തിൻ്റെ നിറം ആണ് മഞ്ഞ നിറം എന്ന് പറയുന്നത്. അപ്പം നിറത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ, നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് വീടിൻ്റെ പ്രധാന വാതിലാണ്, ആ വാതിൽ എങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നോക്കുന്നത്. എന്നാൽ വീട്ടിലോട്ട് കയറി വരുന്ന വഴിയിൽ ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗശൂന്യമായതോ ഉപയോഗിക്കാൻ കഴിയാത്തതോ, അഴുക്കുകളോ അതുപോലെ തന്നെ മറ്റ് തുണികളോ, അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള നെഗറ്റീവിറ്റിയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല ആ പുഷ്പങ്ങളുണ്ടാകുന്ന ചെടികളും നല്ല നിറങ്ങളും മറ്റും കൊടുത്ത് ആ വീട്ടിലോട്ട് കടന്നു വരുന്ന മഹാലക്ഷ്മി വീട്ടിലോട്ട് കടന്നു വരണമെങ്കിൽ അവിടെ നല്ല ഒരു ഭാഗ്യമുണ്ടാവണം, നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള സ്ഥലം ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് കടന്നു വരൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മഹാലക്ഷ്മി എന്ന് പറയുന്ന കാര്യം വെൽത്തിൻ്റെ ഇതായിട്ട് അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ആ വീട്ടിലുള്ള താമസക്കാർക്കും മറ്റുള്ളവർക്കെല്ലാം നല്ല ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ്.
പ്രധാനമായിട്ടും അതിലടങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രധാന ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എവിടെയായിരിക്കും? ആ മനുഷ്യൻ്റെ മുഖത്തായിരിക്കും ആരാണ്. അപ്പോൾ ഇവർ വീടിൻ്റെ മുഖമെന്ന് പറയുന്നതും എന്താണ്? പ്രധാന വാതിലാണ്, വീടിൻ്റെ മുൻവശമാണ്. ആ മുൻവശത്തിനെ നമ്മൾ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുവാനും എത്രത്തോളം പോസിറ്റീവായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നു അത്രത്തോളം ബാക്കി ദേവത നമ്മളെ കടാക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഫെങ്ഷുയിക്കില്ല. ഇപ്പം നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ, നല്ല കാര്യം. അതുപോലെ തന്നെ മറ്റ് ചെടികളോ മറ്റെന്തെങ്കിലും തുണികളോ അത് ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ വൃത്തിഹീനമായ അടുക്കും ചിട്ടയുമില്ലാതെ അവിടെ ഇവിടെയൊക്കെ വാരിയിട്ടിരിക്കും. നമുക്ക് കാല് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ കാല് വെച്ച് വീടിൻ്റെ അകത്തോട്ട് കടന്നു വരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആണോ നിങ്ങളുടെ വീട് നിൽക്കുന്നത്? ഒന്ന് നോക്കി അങ്ങോട്ട് പോയിട്ട് നിങ്ങളൊന്ന് പോയി ആ മുറ്റം ഒന്ന് സജ്ജ് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ ഒരവസ്ഥയെ മാറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തും നിങ്ങളുടെ പരിസരമാകെ തന്നെ വീട് നിൽക്കുന്നതിൻ്റെ നാല് കോർണറിലും നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല ചുറ്റുപാടുകളിൽ നിന്ന് മാത്രമേ നല്ല ചിന്തകളുണ്ടാവൂ, നല്ല ആരോഗ്യമുണ്ടാവൂ എന്നുള്ള കാര്യം ആദ്യം നമുക്ക് ഓർമ്മ വേണം. ആ നല്ല ആരോഗ്യവും നല്ല ചിന്തകളും നല്ല വിദ്യാഭ്യാസത്തിന് കാരണമായിട്ട് മാറുന്നു. ആ നല്ല വിദ്യാഭ്യാസം നമ്മളെ ഉന്നതങ്ങളിലെത്തുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, നമ്മൾ അങ്ങനെ ആയിത്തീരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അടുക്കും ചിട്ടയും മാറ്റി വേണം ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹം കഴിഞ്ഞു വന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഫെങ്ഷുയി പറയുന്നു വിവാഹം കഴിഞ്ഞ് വന്ന് ആളിന് കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്തെ, അതായത് വെസ്റ്റ് ഭാഗത്തെ കുട്ടികളുടെ സ്ഥാനത്തെ നമ്മൾ വളരെയധികം പോസിറ്റീവാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലുള്ള ആ മറ്റ് നെഗറ്റീവുകളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഫെങ്ഷുയിൽ പറയുന്ന മറ്റൊരു വിശ്വാസം നമ്മുടെ ചിന്തകളിലുള്ള വിശ്വാസങ്ങളെ, നമ്മുടെ ദമ്പതികൾ കിടക്കുന്ന കട്ടിലിനടിയിൽ ബെഡിനടിയിൽ നിങ്ങൾ ഒരിക്കൽ വൃത്തിയാക്കിയാൽ രണ്ടാമത് പിന്നെ ഉടനെ തന്നെ വൃത്തിയാക്കരുതെന്നും, അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ ശ്രമപരമായി ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് അതിൻ്റെ ജന്മത്തെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു അലസോദരപ്പെടുത്തുന്നു എന്ന് ആണ് ഫെങ്ഷുയി പറയുന്നത്. അതിനോട്ടൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല, വൃത്തിയും വെളുപ്പും കയറി എൻ്റെ മുഖമുദ്രയാണ്. എങ്കിൽ പോലും നമുക്ക് ആ ഭാഗത്ത് നമുക്കൊരു കുട്ടിയെ ഒരു കുഞ്ഞിക്കാല് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെങ്ഷുയി വിശ്വാസമനുസരിച്ച് പടിഞ്ഞാറിനെ വളരെയധികം വൃത്തിയായിട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് ദേ ഈ കാണുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളുടെ ചിരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പടിഞ്ഞാറ് ഭിത്തിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് ഫെങ്ഷുയി ഇവിടെ കാഴ്ചപ്പാട്. അപ്പോൾ എന്താണോ നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ നാം എന്താണോ ആയിത്തീരേണ്ടത്, നമ്മുടെ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് കുഞ്ഞുങ്ങളില്ല, നമുക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് ദമ്പതികളെ ഓർമ്മിപ്പിക്കുന്നു. അവർ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. ആ പരിശ്രമത്തിൻ്റെ ടിപ്സുകളാണ് ഫെങ്ഷുയി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. കുഞ്ഞുങ്ങളുടെ ചിത്രം എപ്പോഴും നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുകയാണ് ആ ചിത്രം, നമുക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും വിവാഹ ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുമെന്നുള്ളതിലും യാതൊരു സംശയവും നമ്മുടെ ഫെങ്ഷുയി എന്ന് പറയുന്ന ചൈനീസ് വാസ്തു എന്ന് പറയുന്ന ശാസ്ത്രത്തിന് ഇല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനകത്തുള്ള ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസത്തെ വീണ്ടും കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മളെ ദിവസവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ മറന്നുപോയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങളെ വീണ്ടും നമ്മുടെ മനസ്സിനകത്തോട്ട് സ്വാധീനം ചെലുത്തി ഓർമ്മിപ്പിച്ച് വീണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയിലോട്ട് കടത്തി വിടുകയാണ് ഫെങ്ഷിയുടെ കാഴ്ചപ്പാടിലൂടെ ഈ ചിത്രത്തിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാക്കി മാറ്റുകയാണ് ഫെങ്ഷി ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഫെങ്ഷിക്കില്ല. പിന്നെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, ഇപ്പം പല രീതിയിലുള്ള നമ്മുടെ മനസ്സിനകത്ത് പല രീതിയിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നടക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ മറ്റൊരു പോസിറ്റീവ് കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം.
അതെന്താണെന്ന് വെച്ചാൽ വളരെയധികം നല്ല ഒരു റെമഡിയാണ്, നിങ്ങളുടെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന നല്ലൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം പലരും പുറത്തോട്ട് പോകുന്നു. അപ്പോൾ വീട്ടിലെ വീട്ടമ്മയായിരിക്കും, ഇത്തിരി പ്രായമുള്ള ഒരു അമ്മയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ആ വീട് വളരെയധികം നിശബ്ദമായിട്ട് ഒരു എനർജിയും ഇല്ലാത്ത രീതിയിൽ ജനലൊക്കെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉള്ളത്. അപ്പം നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ പഴയ കാലത്ത് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തോ ഇല്ലെങ്കിൽ ടൂറ് പോകുമ്പോഴെയൊക്കെ നല്ല എന്താ ഉൾപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകാറുണ്ട്. ഈ ഉൾപ്രദേശത്ത് കൂടി നടന്നു പോകുമ്പോൾ വയലുകളുടെ ഉയരം പറ്റി നമ്മൾ പോകുമ്പോൾ കൈപ്പുഴകളുടെ അരുവിൽ കൂടി നമ്മൾ പോകുമ്പോൾ ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. ജലം വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് ഇങ്ങനെ മുകളിൽ നിന്ന് ഒരു മലയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരികയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദമുണ്ട്, ആ ഒരു കളകളനാദം, ആ വെള്ളത്തിൻ്റെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ട്രഡീഷണൽ സൗണ്ട്, ആ ശബ്ദം നമ്മുടെ മനസ്സിൽ നമുക്ക് അവിടെ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റിലാക്സ് ചെയ്യുവാൻ അവിടെ ഒന്ന് ഇരുന്നിട്ട് ആ ഒരു ശരീരത്തിനെയും അതുപോലെ തന്നെ മനസ്സിനെയും ഒക്കെ നമുക്കൊന്ന് തണുപ്പിച്ച് ഒരുപാട് ചിന്തകളിലേക്ക്, സന്തോഷകരമായ ചിന്തകളിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ഈ ജലത്തിൻ്റെ ഈ കളകളനാദത്തിന് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ വീട്ടിൽ ഒരു ജലധാര, അതായത് വെള്ളം എപ്പോഴും ഇങ്ങനെ ഫൗണ്ടനിലൂടെ ഇങ്ങനെ ഒലിച്ചു വരുന്ന രീതിയിൽ ഒരു ഫൗണ്ടൻ വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. ഫൗണ്ടൻ വയ്ക്കുന്നത്, അപ്പോൾ ഫൗണ്ടൻ അതായത് വീട് നിശബ്ദമായി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഈ വെള്ളം ഇങ്ങനെ വരികയും ആ ശബ്ദം എൻ്റെ വീട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, ആ ശബ്ദം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. എൻ്റെ സ്ഥാപനത്തിനകത്ത് അതുപോലെ ഒരു ശബ്ദം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു ശരിക്കും നാച്ചുറലായിട്ടുള്ള ആ ഒരു ശബ്ദം വരുന്നുണ്ട്. എന്തൊരു പോസിറ്റീവാണെന്ന് അറിയാമോ? അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ പക്ഷികൾ, ലവ് ബേഡ്സ് പോലുള്ള ചെറിയ പക്ഷികളുടെ കളകളനാദം, നല്ല ശബ്ദങ്ങൾ, നല്ല പോസിറ്റീവായിട്ടുള്ള ശബ്ദങ്ങൾ, ഇതൊക്കെ കേൾക്കുന്നതും വളരെയധികം നല്ലതാണ്. എന്നാൽ കൂട്ടിലെ അടച്ച് പക്ഷിയെ നമുക്ക് വളർത്താമോ? വേണ്ട. ആ ശബ്ദങ്ങൾ നമുക്ക് കിട്ടുമല്ലോ, ആ ശബ്ദങ്ങളെ നമുക്ക് വീട്ടിനകത്ത് കേൾപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് വളരെ, ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണർന്നാൽ ഉടനെ തന്നെ കേൾക്കുന്നതും ഈ ചെറിയ പക്ഷികളുടെ ശബ്ദമായിരിക്കും. എത്ര പോസിറ്റീവായിരിക്കും ആ ശബ്ദം കേൾക്കുവാൻ. അപ്പോൾ ഒരു ദിവസം മുഴുവൻ വീടും പരിസരവും വീട്ടിലെ കുടുംബാംഗങ്ങളും പോസിറ്റീവായിരിക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ, പ്രകൃതിയിലെ പ്രപഞ്ചവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില വിഷയങ്ങളാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഷെയർ ചെയ്തത്. പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.